തിരിച്ചടിച്ച ജീവിതവുമായി സമരസപ്പെടാതെ നടത്തിയ സമരമാണ് സൈമൺ ബ്രിട്ടോ എന്ന സഖാവിനെ മലയാളി പൊതുസമൂഹത്തിൽ സുപരിചിതനാക്കിയത്. വിദ്യാർത്ഥി സംഘർഷത്തിലുണ്ടായ പരുക്ക് ശരീരത്തെ ചക്രക്കസേരയിൽ തളച്ചിട്ടിട്ടും തളരാതെ തുടർന്ന പോരാട്ടത്തിന്റെ പേരാണ് മലയാളിക്ക് സൈമൺ ബ്രിട്ടോ. ആ പോരാട്ടം ഒന്നു മാത്രം മതി രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ബ്രിട്ടോയുടെ അനശ്വരത അടയാളപ്പെടുത്താൻ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത്രയും വലിയ പ്രതിസന്ധികളും തകർച്ചയൊക്കെ വരുമ്പോൾ എങ്ങനെ? എനിക്കൊരു വെച്ചാല് ഒന്നൊരു അടിയേറ്റാൽ നമ്മൾ ഉഷാറാകും. ചെറിയ തിരിച്ചടികളിൽ പോലും തളർന്നു പോകുന്ന ശരാശരി മലയാളികൾക്കിടയിലാണ് ബ്രിട്ടോ വ്യത്യസ്തനായത്. 1983 ഒക്ടോബർ 13 മഹാരാജാസ് കോളേജിലുണ്ടായ വിദ്യാർത്ഥി സംഘടനത്തിന്റെ തുടർച്ചയായിട്ടാണ് ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് അന്നത്തെ SFI സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന സൈമൺ ബ്രിട്ടോ റോഡ്രിഗസിന് കുത്തേറ്റത്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും നട്ടലിനേറ്റ ഗുരുതര പരിക്ക് ബ്രിട്ടോയുടെ ജീവിതത്തെ ചക്രക്കസേരയിൽ തളച്ചു. എല്ലാം അവസാനിച്ചെന്ന് എല്ലാവരും കരുതിയിടത്തു നിന്ന് ബ്രിട്ടോ തുടങ്ങി. ചക്രക്കസേരയിൽ അമർന്ന് അക്ഷരങ്ങളുമായി ചങ്ങാത്തം കൂടി. എഴുത്തും വായനയും പ്രഭാഷണങ്ങളുമെല്ലാമായി സജീവമായ പൊതുജീവിതം തുടർന്നു. ജീവിതം പോരാട്ടമാക്കിയ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടി വേദികളിലും സാംസ്കാരിക സദസ്സുകളിലും പാർട്ടി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും പ്രചോദനമായി. യാത്രകളെ ഏറെ സ്നേഹിച്ച ബ്രിട്ടോ ഒറ്റയ്ക്ക് ഭാരത പര്യടനം നടത്തി ചുറ്റുമുള്ളവരെ വിസ്മയിപ്പിച്ചു. അചഞ്ചലമായ പാർട്ടി കൂറിനുള്ള അംഗീകാരമായി 2006 സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ അംഗത്വം ബ്രിട്ടോയെ തേടിയെത്തി. പാർട്ടിയിലെ സമശീശർ മുതൽ മഹാരാജാസ് കോളേജിലെ പുതുതലമുറക്കാർ വരെ വിപുലമായ സൗഹൃദ പട്ടികയുടെ ഉടമ കൂടിയായിരുന്നു ബ്രിട്ടോ. അഭിമന്യു എന്ന SFI പ്രവർത്തകന്റെ മരണത്തോടെ ആ സൗഹൃദങ്ങളിലൊന്ന് നഷ്ടപ്പെട്ടെന്നറിഞ്ഞ് എറണാകുളം ജനറൽ ആശുപത്രി പരിസരത്ത് വിതുമ്പലോടെ എത്തിയ ബ്രിട്ടോയെ അധികം ആരും മറന്നിരിക്കാനിടയില്ല. പോരാട്ടം അവസാനിപ്പിച്ച് ബ്രിട്ടോ മടങ്ങുമ്പോൾ ഒറ്റയ്ക്കാവുന്നത് ജീവിതയാത്രയിൽ കൂട്ടായി നിന്ന സീനയും ഇരുവരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തിയ മകൾ നിലാവുമാണ്. സീന ഇടക്കിടക്ക് ചോദിക്കും, ബ്രിട്ടോ ആരാ ആദ്യം മരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, അപ്പൊ സീന പറയും എനിക്ക് ആദ്യം മരിച്ചാൽ മതി എന്ന് പറയും. ഞാൻ പറയും മരണത്തെ കുറിച്ചൊക്കെ എന്തിന് ബോധർ ചെയ്യുന്നു, ഇറ്റ് വിൽ കം എനി ഡേ. അത് എപ്പോഴെങ്കിലും വന്നോട്ടെ, ആരെപ്പോൾ മരിക്കും എന്ന് പറയാൻ കഴിയില്ല. മരിച്ചിട്ടെങ്കിൽ എന്താ, ഒരാൾ മരിച്ചു പോലെ ഞാൻ പറയും. അതൊക്കെ നാട്ടിൽ സമൂഹം, അത് മനസാക്ഷിയുള്ളവർ, കേരളത്തിൽ കേരളീയൻ്റെ മനസാക്ഷി പറ്റിയിട്ടില്ല, നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്, ഒക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ പ്രത്യാശ, അതല്ലേ സീനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.